ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിലെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഈ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത്തം നക്ഷത്രത്തിലെ വിദ്യാർത്ഥികൾക്ക് പുരോഗതിയും വിജയവും ഉണ്ടാവും. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് പുരോഗതിയും വിജയവും ഉണ്ടാവും. പൂർവികമായ സ്വത്ത് ഇവർക്ക് കിട്ടാനിടയുണ്ട്. അവർക്ക് പൂർവികമായ സ്വത്ത് കിട്ടും. പൂജകളും മംഗളകർമ്മങ്ങളും നടത്തും. ഈ കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ ഇവർ പൂജകളും മംഗളകർമ്മങ്ങളും ഒക്കെ നടത്തും. ഭൂമിയിൽ നിന്നും വരുമാനം ഇവർക്ക് വർദ്ധിക്കും. ഭൂമിയിൽ നിന്ന് വർധന ഉണ്ടാവും, ധനവർധനയുണ്ടാവും, വരുമാനം വർദ്ധിക്കും. കലാകാരന്മാർക്ക് സർക്കാർ ആനുകൂല്യം കിട്ടാനും ഇടയുണ്ട്. കലാകാരന്മാരായ ആൾക്കാർക്ക് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങളും ആനുകൂല്യങ്ങളും കിട്ടാൻ സാധിക്കും. വിനോദയാത്രക്കായി പണം ചെലവാക്കും. ഇവർ ഈ നക്ഷത്ര നക്ഷത്രക്കാർ വിനോദയാത്രക്ക് വേണ്ടി ഈ വൃശ്ചമാസത്തിൽ പണം ചെലവഴിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇനി ചിത്തിര നക്ഷത്രമാണ്. അത്തം കഴിഞ്ഞ ചിത്തിര നക്ഷത്രം വിദ്യാഭ്യാസത്തിൽ പുരോഗതി കിട്ടാനിടയില്ല. ഇവർ ഈ ചിത്തിര നക്ഷത്രക്കാർ വിദ്യാഭ്യാസപരമായ പുരോഗതി ഇല്ല എന്നാണ് പറയാം. പല ആഗ്രഹങ്ങൾ നിറവേറാൻ ഇടയാകുമെങ്കിലും പല ഉയർന്ന കാര്യങ്ങൾക്കായി വീണ്ടും ശ്രമിക്കേണ്ടതായും വരും. ചില കാര്യങ്ങൾ നടക്കും, എന്നാൽ അതിനും കൂടി ഉയർന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഈ ചിത്ര നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതായിട്ട് വരും. പൂർവികമായ സ്വത്ത് അനുഭവയോഗ്യമാവും. ഇവർക്ക് പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടാനുണ്ടെങ്കിൽ അത് അനുഭവയോഗ്യമാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾ ശ്രേയസ് വർദ്ധിക്കും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവും. അവർക്ക് ഐശ്വര്യവും അതേപോലെ തന്നെ നല്ല ഒരു പുരോഗതിയും അവർക്ക് സന്താനങ്ങൾക്കുണ്ടാവും. ചിത്തിര നക്ഷത്രക്കാർ ചിത്തിര നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് കച്ചവടത്തിൽ നിന്നും ആദായം കിട്ടാൻ ഇടയുണ്ട്. അതായത് ഈ വൃശ്ചിക മാസത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് കച്ചവടത്തിൽ നിന്ന് ആദായം കിട്ടാനിടയുണ്ട്. എന്നാൽ അത് അനാവശ്യമായി ചിലവാക്കാൻ ഇടവരരുത്. കച്ചവടത്തിൽ നിന്നൊക്കെ ഇത്തിരി കാശൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ അത് തവിടുപടിയാക്കി കളയരുത്. അനാവശ്യമായി ചിലവാക്കാൻ ഇടവരാതിരിക്കാൻ ശ്രമിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും മോശമായ പ്രതികരണത്തിനും ഇടവരും ഈ ചോതി നക്ഷത്രക്കാർക്ക്. അവർക്ക് ചോതി നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണല്ലോ, കണ്ടകശനി സമയം കൂടിയാണ്. അപ്പോൾ അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശമായ പ്രതികരണത്തിന് ഇടവരാനുള്ള സാധ്യതയും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. പൊതുരംഗത്തുള്ളവർക്ക് പ്രശസ്തി ഉണ്ടാവും. പൊതുരംഗത്തുള്ളവർക്ക് നല്ല പ്രശസ്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും. ചോതി നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ വിശാഖ നക്ഷത്രമാണ്. വിലപ്പെട്ട ചില രേഖകൾ നഷ്ടപ്പെടാനിടയുണ്ട്. വിശാഖ നക്ഷത്രക്കാരുടെ വിലപ്പെട്ട ചില രേഖകൾ നഷ്ടപ്പെടാനിടയുണ്ട്. ചില അപമാനകരമായ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. കളവു മുതൽ പിടിക്കപ്പെടും. കലാകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും എഴുത്തുകാർക്കും ഗുണകരമായ കാലമാണ്. ക്രയവിക്രയ നഷ്ടം വരും. എന്തെങ്കിലും ക്രയവിക്രയങ്ങളൊക്കെ ചെയ്താൽ അതിൽ നഷ്ടമായേ വരുള്ളൂ. കലാകാരന്മാർക്ക് അതുപോലെ പത്രപ്രവർത്തകർക്കൊക്കെ എഴുത്തുകാർക്കൊക്കെ ഗുണകരമാവും ഈ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വൃശ്ചിക മാസക്കാലം. വിശാഖം കഴിഞ്ഞാൽ അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രം ഇതിൽ ജനിച്ച ജാതകർക്ക് വൃശ്ചിക മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യാവുന്നവർക്ക് അനുകൂല സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല അനുകൂല സമയമാണ്. ബന്ധുക്കളിൽ നിന്നും അകൽച്ച വരും. ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായി വരും. ജോലി സംബന്ധമായി ചില തടസ്സങ്ങൾ ഇവർക്ക് വരും. ഈ അനിഴം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ വരും. വാഹനാപകടം വരും ഉണ്ടാകാനിടയുണ്ട്. ഇവർക്ക് വാഹനാപകടം ഉണ്ടാകാനിടയുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വണ്ടിയൊക്കെ ഓടിക്കുന്നവർ ഈ അപകട സാധ്യത മുന്നിൽ കണ്ടുവേണം ഓടിക്കാനായിട്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പരീക്ഷാ വിജയം ഉണ്ടാകാനിടയില്ല. പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല എന്നാണ് കാണുന്നത്. ജോലിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായും വരും. അനിഴ നക്ഷത്രക്കാരായ ജോലിക്ക് പോകുന്നവർക്ക് ജോലിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ട അവസരങ്ങളും വരാം. അനിഴം കഴിഞ്ഞാൽ തൃക്കേട്ടന് നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വൃശ്ചികക്കാലം നിലവിലുള്ള കേസുകൾ മധ്യസ്ഥന് മുഖേന അവസാനിപ്പിക്കാൻ സാധിക്കും. ഇപ്പം ഇവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട പല കേസുകളും കോടതികളിലൊക്കെ ഉണ്ടായിരുന്നു വരാം, ഇല്ലേ? അപ്പോൾ ആ കേസുകളെല്ലാം മധ്യസ്ഥന്മാർ മുഖേന അവസാനിപ്പിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ സഹായിച്ചെന്ന് വരും.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂല സമയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. തൃക്കേട്ട നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരായ ജാതകർക്ക് അവരെ വിശ്വസ്തർ വഞ്ചിക്കും. അവർ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരെ ചിലർ വഞ്ചിച്ചെന്നും വരും ഈ വൃശ്ചിക മാസത്തിൽ. കലാകാരന്മാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. മലഞ്ചരക്ക് വ്യാപാരികൾക്ക് നല്ല സമയമാണ്. സന്താന ഗുണമുണ്ടാകാൻ സാധ്യതയില്ല. രാഷ്ട്രീയക്കാർക്ക് ഗുണകരമാണ്. മൂലം നക്ഷത്രത്തിൽ പിറന്ന രാഷ്ട്രീയക്കാർക്ക് ഗുണപരമായ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വൃശ്ചിക മാസത്തിൽ പൂരാടം നക്ഷത്രം, മൂലം കഴിഞ്ഞ പൂരാടം നക്ഷത്രം. ഈ പൂരാടം നക്ഷത്രത്തിൽ ജാതസ്യരായവർക്ക് വൃശ്ചിക മാസത്തിൽ ആഭരണങ്ങൾ വന്നു ചേരും. ആഡംബര വസ്തുക്കൾ കിട്ടും. എല്ലാ രംഗത്തും ദൈവാദിനം ദിനവും ഉന്നത വിദ്യാഭ്യാസവും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. വാഹനാപകടം ഇല്ലാതെ നോക്കണം. ജോലി സ്ഥലത്ത് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന പൂരാടം നക്ഷത്രത്തിൽപ്പെട്ട ജാതകർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വാഹനാപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. അപ്പം അത് കണ്ടറിഞ്ഞ് യാത്ര ചെയ്യുക. പൂരാടം നക്ഷത്രത്തോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.